പൂർവീകരുടെ കെട്ടുകഥകൾ എങ്ങനെയാണ് മതവേദ പുസ്തകങ്ങളിലെത്തിയത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ സംസാരിച്ചത്. ഇനി ഞാൻ ഇസ്ലാം എന്ന മതത്തിൻ്റെ കഥ, അതിൻ്റെ ആകെമൊത്തം കഥയുടെ രത്ന ചുരുക്കം ഒന്ന് പറയാം. ഇത് പറയുന്നത് എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ, ഈ എല്ലാ മതകഥകളും മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കഥകളാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ കഥകളെ യുക്തിപൂർവം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മതി. അപ്പോൾ ഇസ്ലാമിൻ്റെ കഥ ഒന്ന് ചുരുക്കി പറയാം. അള്ളാഹു എന്ന ഒരു ദൈവം സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പണ്ട് പണ്ട് വെള്ളത്തിലായിരുന്നു അള്ളാഹുവിൻ്റെ സിംഹാസനം. അള്ളാഹു എന്ന ദൈവത്തിൻ്റെ സവിശേഷ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അള്ളാഹു സർവശക്തനാണ്, അദ്ദേഹം ഒരു കാര്യം ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ അതുണ്ടാവും, അത്രയ്ക്ക് ശക്തനാണ്, സർവസമ്പൂർണനാണ്. അദ്ദേഹത്തിന് എല്ലാം തികഞ്ഞ, എല്ലാം നേടിക്കഴിഞ്ഞ ഒരവസ്ഥയിലുള്ള സമ്പൂർണതയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷ ഗുണം. അള്ളാഹു സർവജ്ഞാനിയാണ്, അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും, ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ കൃത്യമായിട്ട് അറിയാം, എല്ലാം മുൻകൂട്ടി അറിയാവുന്നയാളാണ് അള്ളാഹു. പിന്നെ അള്ളാഹു മഹാകാരുണ്യവാനാണ്, കാരുണ്യം കൊണ്ട് പുര നിറഞ്ഞ് ഇരിക്കപ്പുറതി ഇല്ലാത്തൊരവസ്ഥയിലായ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹു ഈ വെള്ളത്തിലെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ സൃഷ്ടി നടത്തണം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ അള്ളാഹു ഒരു ഏടിൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ എഴുതി തയ്യാറാക്കിയ ശേഷം സൃഷ്ടി തുടങ്ങി. 6 ദിവസം കൊണ്ടാണ് ഈ ഭൂമിയും ആകാശവും സൃഷ്ടിച്ചത്. അതിൽ 4 ദിവസം ഭൂമി ശരിയാക്കാനെടുത്തു, ബാക്കി 2 ദിവസം കൊണ്ട് ആകാശവും ശരിയാക്കി. 7 ആകാശങ്ങൾ മുകളിൽ തട്ടുതട്ടായി മേലോട്ടും, 7 ഭൂമികൾ തട്ടുതട്ടായി താഴോട്ടും, അങ്ങനെ 14 തട്ടുള്ള ഒരു പ്രപഞ്ചമാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ഏറ്റവും താഴത്തെ ആകാശത്തെ, അതായത് ഭൂമിയിൽ നിന്ന് നേരെ മുകളിലുള്ള ആകാശത്തെ നക്ഷത്രങ്ങൾ പറ്റിച്ച് ഭംഗിയാക്കി, പിന്നീട് അതിനു മുകളിൽ സൂര്യനും ചന്ദ്രനും മറ്റൊക്കെ സൃഷ്ടിച്ചു. അങ്ങനെ ഭൂമി ആകാശം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അള്ളാഹു കുറച്ച് കളിമണ്ണെടുത്ത് അത് കുഴച്ച് ഉരുട്ടി, അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കിയതിന് ശേഷം അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടികർമ്മത്തിലൊക്കെ അള്ളാഹുവിനെ സഹായിക്കുന്ന മലക്കുകളുണ്ട്, അള്ളാഹുവിൻ്റെ സഹായികളായ ഈ മലക്കുകളെ എല്ലാം കൂടെ വിളിച്ചിട്ട് ഈ മനുഷ്യനെ ഒന്ന് കുമ്പിട്ട് വണങ്ങാൻ ആവശ്യപ്പെട്ടു. അള്ളാഹുവും കളിമണ്ണുകൊണ്ടുണ്ടാക്കി വെച്ച ഈ മനുഷ്യൻ്റെ സൃഷ്ടിയുടെ മുമ്പിൽ ഒന്ന് കുമ്പിട്ട് വണങ്ങണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ എല്ലാ മലക്കുകളും കുമ്പിട്ട് വണങ്ങി, പക്ഷേ ഇബ്ലീസ് എന്ന് പറയുന്ന ഒരാൾ മാത്രം കുമ്പിട്ടില്ല. അയാൾ സ്പീഷീസ് വേറെയാണ് എന്ന് പറയുന്നുണ്ട്, ജിന്ന് എന്ന് പറയുന്ന സ്പീഷീസിൽപ്പെട്ട ആളാണ്, മലക്ക് സ്പീഷീസിൽപ്പെട്ട ആളല്ല എന്നും പറയുന്നുണ്ട്. മലക്കുകളോടാണ് സുജൂദ് ചെയ്ത് വണങ്ങാൻ പറഞ്ഞത്, പക്ഷേ ഈ മലക്കല്ലാത്ത ഇബ്ലീസ് കുമ്പിട്ട് വണങ്ങാതിരുന്നതിൻ്റെ പേരിൽ അള്ളാഹു മലക്കിനെ ഈ ഇബ്ലീസുമായിട്ട് വലിയ വഴക്കുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇബ്ലീസിനെ അവിടുന്ന് പുറത്താക്കുന്നുണ്ട്. പുറത്താക്കുന്ന സമയത്ത് ഇബ്ലീസ് അള്ളാഹുവിനോട് പറയുന്നത്, നീ എന്നെ വഞ്ചിച്ചു, നീ വഞ്ചിച്ചതിന് പകരമായി ഞാൻ നിൻ്റെ ഈ പുതിയ സൃഷ്ടികളെയും വഴിപഴപ്പിച്ച് വഞ്ചിക്കും എന്ന് തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ടാണ് ഇബ്ലീസ് അവിടുന്ന് പോരുന്നത്. അങ്ങനെ അള്ളാഹു ഈ ഉണ്ടാക്കിയ മനുഷ്യൻ്റെ മൂക്കിൽ ശ്വാസം ഊതിക്കൊടുത്തപ്പോൾ ആ ജീവനുള്ള മനുഷ്യനായി. ആ മനുഷ്യനെ പിന്നെ മറ്റു ജന്തുക്കളുടെയും മൃഗങ്ങളുടെയൊക്കെ പേരൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എല്ലായിടത്തും കൊണ്ടുനടന്നു. അയാൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയപ്പോൾ അയാൾക്ക് ഒരു ഇണ വേണമെന്ന് തോന്നി മറ്റു മൃഗങ്ങളെപ്പോലെ. അങ്ങനെ ആ ആഗ്രഹം മനസ്സിലാക്കി അള്ളാഹു ഒരു ഇണയായിട്ട് ഹവ്വ എന്നു പേരുള്ള ഒരു സ്ത്രീയെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഹവ്വയും ആദമും ആ തോട്ടത്തിൽ സ്വതന്ത്രമായിട്ട് നടക്കുകയായിരുന്നു. പക്ഷേ അവരോട് അള്ളാഹു ഒരു കാര്യം പറഞ്ഞിരുന്നു, ആ തോട്ടത്തിൻ്റെ നടുവിലുള്ളൊരു പ്രത്യേക മരം ചൂണ്ടിക്കാണിച്ചിട്ട് ആ മരത്തിൻ്റെ കായ പറിച്ച് തിന്നരുത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പുറത്താക്കപ്പെട്ട ഇബ്ലീസ് സാത്താൻ്റെ രൂപത്തിൽ അവിടെ എത്തുകയും ആ മരത്തിലെ കായ തിന്നാൻ അവരെ പ്രേരിപ്പിക്കുകയും അവർ രണ്ടുപേരും ആ കായ തിന്നുകയും അതോടുകൂടി അവർക്ക്
അവരുടെ ശരീരത്തിലെ നഗ്നതയെക്കുറിച്ച് ലജ്ജയൊക്കെ തോന്നി, നാണമൊക്കെ തോന്നി, അവർ നാണം മറയ്ക്കാൻ വസ്ത്രമൊക്കെ ഉണ്ടാക്കി, ഈ ഇല കൊണ്ടും മറ്റും വസ്ത്രമൊക്കെ ഉണ്ടാക്കി അവർ നാണം മറയ്ക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ അവർക്ക് മക്കളുണ്ടായി. ആ മക്കൾ പെറ്റുപെരുകി ഭൂമിയിൽ കുറേ മനുഷ്യരുണ്ടായി. അള്ളാഹു ഈ മനുഷ്യരെ ഉണ്ടാക്കിയത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണെന്നും അള്ളാഹുവിനെ അടിമവേല ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കാര്യങ്ങളും എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, എന്താണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എന്നും പ്രത്യേകിച്ച് മറ്റു ദൈവങ്ങളെയൊന്നും ആരാധിക്കരുത് എന്നും പഠിപ്പിക്കാനായിട്ട് അള്ളാഹു ഈ മനുഷ്യർക്കിടയിൽ നിന്ന് പിന്നീട് 124,000 ആൾക്കാരെ പ്രത്യേകം ഇടനിലക്കാരായി തിരഞ്ഞെടുക്കുകയും അവർക്ക് പ്രത്യേകം പ്രത്യേകം സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അത് പല രൂപത്തിൽ ചിലർക്ക് നേരിട്ട് എഴുതി കൊടുത്തു, ചിലർക്ക് ഇങ്ങനെ വേറൊരു ഇടനിലക്കാരനെ, ഈ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു ആർക്കും കാണാൻ പറ്റാത്ത അദൃശ്യ ജീവികളെ ഇടനിലക്കാരായി ഉപയോഗിച്ചുകൊണ്ട് ഈ മനുഷ്യ ഏജൻറ്റുമാർ മനുഷ്യപ്രവാചകന്മാർക്ക് മെസ്സേജ് എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ മനുഷ്യപ്രവാചകന്മാർ മനുഷ്യരോട് ഈ അള്ളാഹുവിൻ്റെ മെസ്സേജ് പ്രചരിപ്പിക്കുകയും അങ്ങനെ എല്ലാ മനുഷ്യരും അള്ളാഹുവിനെ ആരാധിക്കണം, മറ്റു ദൈവങ്ങളെ ആരാധിക്കരുത് എന്നുള്ള സന്ദേശം എല്ലാവരിലും എത്തിക്കാനുള്ള ശ്രമമാണ് അള്ളാഹു ഇത്രയും കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഈ 124,000 പ്രവാചകന്മാരെ ലോകത്ത് പല കാലത്തായി പല ഭാഗത്തായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മെസ്സേജുകളുമായിട്ടും കിതാബുകളുമായിട്ടും അയച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തെ പ്രവാചകനായിട്ട് ഈ 7-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ മുഹമ്മദ് എന്ന ആളെ നിയോഗിച്ചു. മുഹമ്മദ് വരുന്നതോടുകൂടി പിന്നെ ഈ പ്രവാചകന്മാരെ അയക്കുന്ന ഏർപ്പാടും മെസ്സേജുകൾ അയച്ചു കൊടുക്കുന്ന ഏർപ്പാടുമൊക്കെ അള്ളാഹു നിർത്തി. കാരണം ഈ മുഹമ്മദ് കൊണ്ടുവന്ന മെസ്സേജുകളോടുകൂടി മനുഷ്യരോട് അള്ളാഹുവിന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായി. പിന്നെ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും മുഹമ്മദ് കൊണ്ടുവന്ന ആ വെളിപാടുകളുടെ പുസ്തകം നോക്കി ആ പുസ്തകം അനുസരിച്ച് അള്ളാഹുവിനെ ആരാധിച്ച് ജീവിച്ചാൽ മതി. ഈ മുഹമ്മദിന് മുമ്പ് പല പ്രവാചകന്മാരിലൂടെ പല പുസ്തകങ്ങളിലൂടെ അള്ളാഹു ഇറക്കിയിട്ടുള്ള എല്ലാ വെളിപാടുകളും സന്ദേശങ്ങളും വേദഗ്രന്ഥങ്ങളും എല്ലാം മുഹമ്മദ് വന്നതോടുകൂടി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ക്യാൻസലായിപ്പോയി. പിന്നെ അതിനെക്കുറിച്ച് നമ്മളാരും ലോകത്താരും ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല. ആ കിതാബുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ലോകത്ത് പലയിടത്തും നിലനിൽക്കുന്ന മതങ്ങളെല്ലാം തന്നെ ക്യാൻസലായിപ്പോയി. മുഹമ്മദ് വന്നതോടുകൂടി പിന്നെ ആ മതങ്ങളെല്ലാം അള്ളാഹു തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഈ മുഹമ്മദ് കൊണ്ടുവന്ന ഖുർആൻ അനുസരിച്ചാണ് ലോകാവസാനം വരെ ജീവിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ അള്ളാഹു ചെയ്യാൻ കാരണം, ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു മഹാകാരുണ്യവാനായതുകൊണ്ട് ഈ കാരുണ്യം പരമകാരുണ്യം പുര നിറഞ്ഞ് അവിടെ ഇരിക്കപ്പുറതി ഇല്ലാതായതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ സൃഷ്ടിയൊക്കെ നടത്തി മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അള്ളാഹു ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിൻ്റെ കാരണം ആദ്യം പറയുന്നത് എനിക്ക് പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് എന്നാണ്. അത് ഈ മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ചത് ആരാണ് അള്ളാഹുവിനെ മാത്രമായിട്ട് ആരാധിക്കുക, ആരാണ് ഈ സാത്താൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിനെ ആരാധിക്കാതെ മറ്റു ദൈവങ്ങളെ ആരാധിക്കുകയും അതുപോലുള്ള വലിയ മഹാതിന്മകൾ ചെയ്യുകയും ചെയ്യുന്നത് ആരാണ് എന്ന് എനിക്ക് അറിയാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്താൻ വേണ്ടിയാണ് ഞാൻ ഈ സൃഷ്ടി നടത്തുന്നത് എന്ന് അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ പരീക്ഷണത്തിൽ അള്ളാഹു തന്നെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയുകയും നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത് അനുസരിച്ച് ഈ പരീക്ഷണത്തിൽ ഈ സാത്താൻ്റെ വഴി സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ ആരാധനയിൽ കുറവ് വരുത്തുന്ന ആളുകളെ മുഴുവനും അള്ളാഹു ഇനി മരണാനന്തരം പരലോകത്ത് വെച്ചിട്ട് ഈ നരകത്തിൻ്റെ തീയിൽ കൊണ്ടുപോയിട്ട് ഇടും. ആ തീയിൽ കാലാകാലം അവരങ്ങനെ കിടന്ന് കത്തി കരിഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ തൊലി ഒരു തൊലി കരിഞ്ഞു പോകുന്നതോടുകൂടി വേറെ തൊലി വെച്ചു കൊടുക്കും. അങ്ങനെ ഒരു തൊലി കത്തി പൊള്ളി ആ വേദന അനുഭവിച്ച് അത് കരിയുമ്പോഴേക്ക് അടുത്ത തൊലി വന്ന് അങ്ങനെ അനന്തകാലം ഒരിക്കൽ അവസാനിക്കാത്ത കാലം ഈ മനുഷ്യർ മുഴുവനും അവിടെ കിടന്ന് അങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കും. ആ ദീനരോധനങ്ങളും
ആ പെടച്ചിലും ആ ആർത്തനാദങ്ങളും ഒക്കെ കേട്ടും കണ്ടും അള്ളാഹു ആകാശത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അതങ്ങനെ കണ്ട് ആസ്വദിക്കും. പിന്നെ ഈ പ്രവാചകന്മാർ, ഈ 124,000 പ്രവാചകന്മാരിലൂടെ അള്ളാഹു കൊടുത്തയച്ച ഈ മെസ്സേജുകളെല്ലാം അനുസരിച്ച് ഇവിടെ ജീവിച്ച ആളുകൾ, പ്രത്യേകിച്ച് മുഹമ്മദ് നബി അവസാനം കൊണ്ടുവന്ന ആ മെസ്സേജ് അനുസരിച്ച് ജീവിച്ച ആളുകൾ എല്ലാവർക്കും അള്ളാഹു മരണാനന്തരം സ്വർഗമാണ് സമ്മാനമായിട്ട് കൊടുക്കുക. സ്വർഗത്തിലാണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ മദ്യം കിട്ടും, ഇഷ്ടംപോലെ സുന്ദരികളായ പെണ്ണുങ്ങളുണ്ട്, പിന്നെ നല്ല സുന്ദരന്മാരായ ബാലന്മാരുണ്ട്, പിന്നെ തിന്നാൻ ഇഷ്ടംപോലെ ഈത്തപ്പഴം, മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും, പാലും തേനും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്, അതൊക്കെ ഒഴുകുന്ന പുഴകൾ തന്നെ ഉണ്ട്, പിന്നെ കുളിക്കാനൊക്കെ നല്ല കുളിരുള്ള അരുവികളും കുളങ്ങളും ഒക്കെ ഉണ്ട്, അങ്ങനെ വലിയ തണലുള്ള മരങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ സുഖസുന്ദരമായിട്ട് അവിടെ കഴിയും. കുറച്ച് ആൾക്കാർ മാത്രമേ പക്ഷേ അവിടെ ഉണ്ടാവുകയുള്ളൂ. മഹാഭൂരിപക്ഷ ആൾക്കാരും മറ്റോ നരകത്തിലാണ് എന്ന് അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറയുന്നത്, മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് നരകം നിറയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നരകം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ഇബ്ലീസിനെ, മനുഷ്യരെ വഴിപഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറൂരി വിട്ടിട്ടുള്ളത് എന്നും പലയിടത്തായി പല രൂപത്തിലായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ കുറേ മനുഷ്യർ ഈ നരകത്തിൽ കിടന്നിങ്ങനെ വെന്ത് വേദനിച്ചുകൊണ്ടിരിക്കുകയും കുറച്ച് ആൾക്കാർ അപ്പുറത്തിങ്ങനെ കള്ളും കുടിച്ച് ഇങ്ങനെ മദ്യവും മദിരാക്ഷിയുമൊക്കെ ആയിട്ട് ഇങ്ങനെ സുഖമായിട്ട് അർമാദിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു ആകാശത്തെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് ഈ രണ്ടും നോക്കി ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കും. ഇതാണ് കഥ. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ അവർ രണ്ട് കൂട്ടർ, ഒരു കൂട്ടർ അനന്തകാലം നരകത്തിൽ കിടന്ന് വെന്ത് വേദനിച്ചുകൊണ്ടും കുറച്ച് ആൾക്കാർ അനന്തകാലം സ്വർഗത്തിൽ ഇങ്ങനെ കള്ളും പെണ്ണുമായിട്ട് സുഖിച്ചുകൊണ്ടും ഇരിക്കും. അള്ളാഹു അതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് ആകാശത്തും ഇരിക്കും. കഥ ഇവിടെയാണ് തീരുന്നത്. ഈ കഥയ്ക്ക് ഒരുപാട് ഉപകഥകളും ശാഖോപശാഖകളും ഒക്കെ ഉണ്ട്. അത് ഓരോന്നും നമുക്ക് വേറെ വേറെ ആയിട്ട് പ്രത്യേകം പ്രത്യേകം ഇനി തുടർന്ന് ചർച്ച ചെയ്യാം. ഈ ഞാൻ ഈ കഥയുടെ രത്ന ചുരുക്കം ഇങ്ങനെ ആദ്യം അവതരിപ്പിക്കാൻ കാരണം, നമുക്ക് ഈ കഥയിൽ തുടക്കം മുതൽ ഈ ഒടുക്കം വരെ പറഞ്ഞ ഈ കാര്യങ്ങളും അതിൻ്റെ ഉപകഥകളുമൊക്കെ പരിശോധിച്ചിട്ട് ഇത് എത്രത്തോളം നമ്മുടെ സാമാന്യ യുക്തിക്കും നമ്മുടെ സാമാന്യമായ നീതിബോധത്തിനും ഒക്കെ പൊരുത്തപ്പെടാനാവുന്ന ഒരു കഥയാണ് എന്ന ഒരു പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആമുഖം എന്ന നിലക്കാണ് ഞാൻ ഈ കഥയുടെ രത്ന ചുരുക്കം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ കഥയുടെ ശാഖകളിലേക്കും ഉപശാഖകളിലേക്കും ഒക്കെ നമുക്ക് തുടർന്നുള്ള ചർച്ചകളിൽ പോകാം.